ജോബി സാറിനോടൊപ്പമുള്ള ഹൗ ടു ബിക്കം സീരീസിലെ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടീച്ചിങ് പൊസിഷനുകളെ കുറിച്ചാണ് അന്ന് സാർ നമ്മളോട് സംസാരിച്ചത്. LP, UP, ഹൈസ്കൂൾ ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ കോളേജും മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാമെന്നും പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ എങ്ങനെയാകാം, അതുപോലെ തന്നെ കോളേജിൽ ടീച്ചിങ് പൊസിഷനിലേക്ക് എത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. പാർട്ട് 1 കാണാതെയാണോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ഐ ബട്ടണിൽ ഒന്ന് ഞെക്കി പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവുക. ഇനി NEP നിലവിൽ വന്നതോടുകൂടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ LP UP ഹൈസ്കൂളൊക്കെ മാറിയില്ലേ, അപ്പോൾ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇറലവൻ്റ് ആയി പോവുമല്ലേ എന്നൊക്കെ. NEP അത് പ്രാബല്യത്തിൽ വന്ന് അത് ഇംപ്ലിമെൻറ്റഡ് ആയി ഫുള്ളി ഫങ്ഷണൽ ആകാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് എന്താണോ ഈ വീഡിയോയിൽ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യം. മാറ്റങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കാം കേട്ടോ. ഹൈ സർ, വെൽക്കം അഗൈൻ. നമസ്കാരം, ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സാറിന്റെ ടോക്ക് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിന് താഴെ ഒത്തിരി ചോദ്യങ്ങൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. സാറിന് ഇനി എന്താ സാറിനെ കൊണ്ടുവരാന്ന് ചോദിച്ചിട്ട് തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. സാർ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ താഴെ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ്, നമ്മളിപ്പോ ഇന്നിപ്പോ ഹയർ സെക്കൻഡറിയും കോളേജും സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു അതിലെ കുറച്ച് ഡൗട്ട്സ് നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിൽ പ്രധാനമായി വന്നൊരു ചോദ്യം ഇതായിരുന്നു, BCOMന് ശേഷം നമുക്ക് BEd എടുക്കാൻ സാധിക്കുമോ, ഇതിന് MCOM ആവശ്യമുണ്ടോ, എന്താണ് അതിന്റെ വഴി, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മളെ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ MCOMന് ശേഷം മാത്രമേ ഇപ്പോൾ BEd എടുക്കാൻ പറ്റുള്ളൂ. MCOMന് ശേഷമുള്ള BEd ഉദ്ദേശിക്കുന്നത് ഹയർ സെക്കൻഡറി ടീച്ചിങ്ങിന് വേണ്ടിയാണ്. ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് MCOM BEd-കാർ വരുന്നത്. BCOM-ക്കാർക്ക് എടുക്കാൻ സാധ്യതയില്ലാത്തതിന് കാരണം നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് പല യൂണിവേഴ്സിറ്റികളും പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷകൾ വഴി അഡ്മിഷൻ നടത്തുന്ന പല യൂണിവേഴ്സിറ്റികളിലും സോഷ്യൽ സയൻസിന് ചില യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷിലും ഈ BCOM-ക്കാർക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ BEd എടുക്കാനുള്ള സാധ്യത ഉണ്ട്. കേരളത്തിൽ നിലവിലില്ല. അടുത്ത ചോദ്യം അറബിക് ടീച്ചർ ആകുന്നതിനെ കുറിച്ചാണ്. അറബിക് ടീച്ചർ ആകാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് പരീക്ഷയാണ് എഴുതേണ്ടത്? അറബിക് ടീച്ചറാകാൻ വേണ്ടി അറബിക്കിന്റെ ഡിപ്ലോമ, അത് അഫ്സലുൽ ഉലാമ എന്നുള്ള ഡിപ്ലോമ, അതിന് ശേഷം വന്ന ടെറ്റ് പരീക്ഷയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ കേട്ടെറ്റ് 4 ആണ് എഴുതേണ്ടത്. UP സ്കൂളിലാണ് അവർക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അതുപോലെ ഹിന്ദി UP സ്കൂളിൽ പഠിപ്പിക്കേണ്ടവരും ഈ കേട്ടെറ്റ് 4 ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. സർ, BA ഫിലോസഫി എടുത്തൊരു കുട്ടിക്ക് BEd എടുക്കണമെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് BEd എടുക്കാൻ സാധിക്കുക? BA ഫിലോസഫി നമ്മൾ സോഷ്യൽ സയൻസ് വിഭാഗത്തിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആ കൂടത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിലാണ് അവർ BEd എടുക്കേണ്ടത്. സർ, നമുക്ക് കേരളത്തിലെ ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നമ്മുടെ സാധാരണ ഹൈസ്കൂളുകളിലെ പോലെ തന്നെ വിഷയങ്ങളുണ്ട്. അതായത് സോഷ്യൽ സയൻസ് പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഇത് നമ്മുടെ സാധാരണ സ്കൂളുകൾക്ക് വേണ്ട യോഗ്യത തന്നെ, അതായത് ഡിഗ്രിയും അതാത് വിഷയത്തിലുള്ള BEd-ഉമാണ്. അത് കൂടാതെ അവിടെ ടെക്നിക്കൽ വിഷയങ്ങൾ, ടെക്നിക്കൽ ഇൻസ്ട്രക്ടർമാരുണ്ട്, അവർക്ക് വേണ്ടത് പോളി ഡിപ്ലോമയാണ്, അവർക്ക് BEd-ന്റെ ആവശ്യമില്ല. അടുത്ത ചോദ്യവും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഒരാൾക്ക് റെഗുലർ മോഡിൽ BEd ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്കറിയാം, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് റെഗുലർ ആയിട്ട് തന്നെ ചെയ്യാം. നമ്മുടെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ തന്നെ ഡിസ്റ്റൻസ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. സാർ, അടുത്ത ചോദ്യം, ഒരു കുട്ടി BSc ഫിസിക്സ് പഠിക്കുകയാണ്, അപ്പൊ അവര് സബ് സബ്ജക്ട് ആയി പഠിക്കുന്നതിൽ കെമിസ്ട്രി ഇല്ല, പകരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണുള്ളത്, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് BEd എടുക്കാൻ സാധിക്കുമോ? ആ സംശയം വരാനുള്ള കാരണം BEd-ൽ നമുക്ക് കെമിസ്ട്രി നാച്ചുറൽ സയൻസ് ആണല്ലോ, അപ്പൊ കെമിസ്ട്രി ഒക്കെ കയറി വരും, അപ്പൊ അത് പഠിച്ചിട്ടില്ല ആ കുട്ടി. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് BEd-ൽ എന്താ ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ വർഷം വരെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് വരുന്ന ഫിസിക്കൽ സയൻസിൽ
ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഉള്ള ബിരുദം മാത്രം മതിയായിരുന്നു. സബ്സിഡിയറി ആയിട്ട് പഠിച്ച വിഷയം പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം വന്ന ഒരു ഓർഡർ പ്രകാരം ഫിസിക്കൽ സയൻസിൽ ഹൈസ്കൂളിൽ ഒരു അധ്യാപകനെ നിയമിക്കണമെങ്കിൽ അയാൾ ഉപവിഷയമായിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകണം. തിരിച്ചും കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ച ആൾ ഫിസിക്സും സബ്സിഡിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ടാകണം. കഴിഞ്ഞ വർഷം വരെ അതിന് പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ മുന്നോട്ട് അത് സാധിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ കുട്ടിക്ക് മറ്റു പല ചാൻസുകളും നമുക്ക് പറയാം. ഒന്നാമത് ഈ കുട്ടിക്ക് യു പി സ്കൂളിൽ പഠിപ്പിക്കാം. യു പി സ്കൂളിൽ ഈ ഒരു പ്രോബ്ലം വരുന്നില്ല, യു പി പഠിപ്പിക്കാം. രണ്ടാമത് ഈ കുട്ടി ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഏതാണ് സബ്ജക്റ്റ് അതിൽ പി ജി ചെയ്ത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിക്കാം. അവിടെയും യാതൊരു പ്രോബ്ലം ഇല്ല. സെറ്റും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിക്കാൻ സാധിക്കും. സർ, കഴിഞ്ഞ വീഡിയോയിൽ കേറ്റെറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഒരു കുട്ടി കേറ്റെറ്റ് പാസ്സായാലും സ്കൂളുകളിൽ കയറുന്നതിന് വേണ്ടി കേരള പി എസ് സിയുടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷ പാസ്സാകേണ്ടതുണ്ടോ? തീർച്ചയായും. കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് നിയമനം നടത്തുന്നത് കേരള പി എസ് സി ആണ്. കേരള പി എസ് സി ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ അവർക്കുള്ള പരീക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. പരീക്ഷാ ഡേറ്റ്, പരീക്ഷയുടെ സിലബസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടെ ഉൾപ്പെടുത്തിയാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. തീർച്ചയായിട്ടും കേരള പി എസ് സി നടത്തുന്ന പരീക്ഷ പാസ്സായ ഒരാൾക്ക് മാത്രമേ കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകനാകാൻ സാധിക്കും. ബികോം പോലെ തന്നെ വേറെ ഒരുപാട് പേർ ചോദിച്ചൊരു സംശയമായിരുന്നു, ബിബിഎക്ക് ശേഷം ബി എഡ് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ബികോമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ബി ബി എയുടെ കാര്യവും. കേരളത്തിൽ സാധ്യതയില്ല. പക്ഷേ പുറത്ത്, കേരളത്തിന് പുറത്ത് പല യൂണിവേഴ്സിറ്റികളിലും ബി ബി എക്കാർക്കും ബി എഡ് എടുക്കാം. അത് അവരെടുക്കുന്ന ബി എഡ് ബികോംകാരെ പോലെ തന്നെ സോഷ്യൽ സയൻസോ ഇംഗ്ലീഷോ ആണ് സാധാരണ കാണുന്നത്. കേറ്റെറ്റ് 3 പാസ്സായ ഒരാൾക്ക് യു പി സ്കൂളിൽ ടീച്ചർ ആകണമെങ്കിൽ കേറ്റെറ്റ് 2 പാസ്സാകേണ്ട ആവശ്യമുണ്ടോ? കേറ്റെറ്റ് 2 പാസ്സാകേണ്ട നിർബന്ധമില്ല. കാരണം ഹയർ ക്വാളിഫിക്കേഷൻ ആണ് കേറ്റെറ്റ് 3. അത് പാസ്സായ ആൾക്ക് യു പിയിൽ പഠിപ്പിക്കാൻ കേറ്റെറ്റ് 2 ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോയിലെ പ്രധാനപ്പെട്ട കുറെ സംശയങ്ങൾ ഞാൻ സാറിനോട് ചോദിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഹയർ സെക്കൻഡറിയിലേക്ക് പോവാം. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാൾ ടീച്ചർ ആകണമെങ്കിൽ എന്താണ് അടിസ്ഥാന യോഗ്യത? ഹയർ സെക്കൻഡറി ഞാൻ ജോലി ചെയ്യുന്ന വിഭാഗമാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. അതുകൊണ്ട് എനിക്ക് ഹയർ സെക്കൻഡറിയെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ടീച്ചറാകാൻ കേരളത്തിൽ 75% സീറ്റുകളും ഫില്ല് ചെയ്യുന്നത്, അത് ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും, 75% വേക്കൻസികളും ഫില്ല് ചെയ്യുന്നത് നേരിട്ടാണ്, ബൈ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ്. ബാക്കി 25% സീറ്റുകൾ ബൈ പ്രൊമോഷനാണ്. അതായത് ഹൈസ്കൂൾ അധ്യാപകരിൽ യോഗ്യരായിട്ടുള്ളവർ, ഇനി ഹൈസ്കൂൾ അധ്യാപക യോഗ്യതയുള്ളവരില്ലെങ്കിൽ യു പി എൽ പി അധ്യാപകർക്കും സാധ്യത ഉണ്ടാകും. ഈ യോഗ്യത എന്ന് പറയുന്നത് 50% മാർക്കോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനുശേഷം ആ വിഷയത്തിൽ സെറ്റ് പാസ്സായിരിക്കണം, കൂടാതെ ബി എഡും ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ഉള്ള ഒരാൾക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ഡയറക്റ്റ് നിയമനത്തിന് അപേക്ഷിക്കാം. ഹൈസ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന യോഗ്യത ഉണ്ട്. ഇതിൽ സെറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അപ്പോയിൻമെൻറ്റിന് ഹൈസ്കൂളിൽ 10 സർവീസുള്ള അധ്യാപകന് സെറ്റിൻ്റെ ആവശ്യം ഇല്ല. നിലവിൽ അങ്ങനെയാണ്. സെറ്റ് എന്ന പരീക്ഷയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, സെറ്റ് എന്താണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? ആർക്കൊക്കെ സെറ്റ് എഴുതുവാൻ സാധിക്കും? ഈ സെറ്റിനകത്ത് തന്നെ സബ്ജക്ട് വൈസ് അങ്ങനെ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? സെറ്റ് അഥവാ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യതാ പരീക്ഷയാണ്. ഇത് എഴുതിയാലുള്ള ഗുണം ഹയർ സെക്കൻഡറി മാത്രമല്ല, ഹൈസ്കൂളിലോ യു പിയിലോ ഒക്കെ പഠിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് സെറ്റ് എഴുതി വിജയിക്കുന്നതുകൊണ്ട് ഹയർ സെക്കൻഡറി എന്നതിനപ്പുറം കിട്ടുന്ന ഒരു സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സെറ്റ് നടത്തുന്നത് എൽ ബി എസ് സെൻ്ററാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എൽ ബി എസ് സെൻ്ററാണ് സെറ്റ് പരീക്ഷകൾ നടത്തുന്നത്. ഈ സെറ്റ് പരീക്ഷ കേരളത്തിലിപ്പോൾ 37 വിഷയങ്ങൾക്ക് സെറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. നടക്കുന്നില്ലാത്തത് കമ്പ്യൂട്ടർ സയൻസ് അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് മുതലായ ചില വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അധ്യാപകരെ വരുന്നവർക്ക് സെറ്റ് മാത്രമല്ല, അവർക്ക് ബി എഡും ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ, അവിടെ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ്, എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ്,
അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എംടെക് ഐ ടി ഇങ്ങനെയുള്ള ചില ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. അവർക്ക് സെറ്റും ആവശ്യമില്ല, അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞ ബി എഡിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഇലക്ട്രോണിക്സും അതേ രീതിയിലാണ്. ഇലക്ട്രോണിക്സിന് പൊതുവെ കേരളത്തിലെ സീറ്റുകൾ കുറവാണ്, അധ്യാപന യോഗ്യതയുള്ളവരുണ്ടെങ്കിലും സീറ്റുകൾ കുറവാണ്. ഇനി നമ്മൾ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 37 വിഷയങ്ങളിലാണ് സെറ്റ് നടക്കുന്നത്. ഇതിന് രണ്ട് പേപ്പറുകളാണുള്ളത്. ആദ്യത്തെ പേപ്പറിൽ ജനറൽ നോളജ് അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പരീക്ഷിക്കുന്ന ഫസ്റ്റ് പേപ്പർ. സെക്കൻഡ് പേപ്പറിൽ നമ്മുടെ കോർ സബ്ജക്റ്റാണ്, നമ്മൾ ഏത് സബ്ജക്റ്റാണ് എഴുതേണ്ടത് ആ അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ഓരോ പേപ്പറിനും മിനിമം 40% മാർക്ക് സ്കോർ ചെയ്യണം, 40%. എന്നാൽ ടോട്ടൽ മാർക്ക് 48 ആയിരിക്കണം. ടോട്ടൽ പെർസെൻറ്റേജ് 48 ഉള്ളവരാണ് ടെസ്റ്റ് ഈ പറയുന്ന സെറ്റ് ക്വാളിഫൈ ചെയ്തതായിട്ട് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് കേരളത്തിൽ സെറ്റ് എക്സാം നടക്കുന്നത്. സർ, ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാകാനായിട്ട് നമുക്ക് ബാച്ചിലർ ഡിഗ്രി വേണം, മാസ്റ്റർ ഡിഗ്രി വേണം, അതുപോലെ തന്നെ ബി എഡും ആവശ്യമുണ്ട്. ഈ ബി എഡ് എടുക്കേണ്ടത് ഏത് സബ്ജക്റ്റിലായിരിക്കണം? ഹയർ സെക്കൻഡറിയിലെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞത് മാസ്റ്റർ ബിരുദമാണ് വേണ്ടത്. അപ്പോൾ ആ മാസ്റ്റർ ബിരുദം ഏത് വിഷയത്തിലാണോ അതിലായിരിക്കണം ബി എഡ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നാച്ചുറൽ സയൻസ് ബി എഡ് എടുത്ത ഒരാൾ അതിനുശേഷം മലയാളമോ ഹിന്ദിയോ ആയിരിക്കും ഒരുപക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത്. ആ മലയാളം അല്ലെങ്കിൽ ഹിന്ദി വിഷയത്തിലായിരിക്കണം അയാളുടെ ബി എഡ്, എങ്കിൽ മാത്രമേ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനാകാൻ സാധിക്കും. സർ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ കറന്റ് സാലറി സ്കെയിൽ എത്രയാണ് സർ? ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്. ഒന്ന് HSST ജൂണിയർ എന്ന് പറയും, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂണിയർ. മറ്റൊന്ന് HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ. HSST ജൂണിയറിന് ഏകദേശം ഒരു 38,000 രൂപ ബേസിക് വരുന്നത്, 30,000 സംതിങ്ങാണ്, ഒരു 37-38 രൂപ സ്റ്റാർട്ടിങ്ങിൽ കയ്യിൽ കിട്ടാവുന്ന രീതിയിലാണ്. സീനിയറിനാകുമ്പോൾ അല്ലെങ്കിൽ HSST ആണെങ്കിൽ അതൊരു 46,000-47,000 രൂപ വരുന്ന രീതിയിലാണ് ഒരു സാലറി സ്കെയിൽ ഇപ്പോഴുള്ളത്. സർ, ഇപ്പോൾ HSST ജൂനിയറെ കുറിച്ച് പറഞ്ഞു, HSST കുറിച്ച് പറഞ്ഞു, ഇത് രണ്ടും തമ്മിൽ സാലറിയിൽ എങ്ങനെ പോയാലും ഒരു 10,000 രൂപയുടെ ഒക്കെ വ്യത്യാസം കാണുന്നുണ്ട്. എന്താണ് സർ ഈ രണ്ട് പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് പോസ്റ്റുകളും അധ്യാപകൻ കൈകാര്യം ചെയ്യേണ്ട പീരീഡുകളുടെ വ്യത്യാസത്തിലുള്ള പോസ്റ്റുകളാണ്. പീരീഡുകളുടെ എണ്ണം 16 പീരീഡുകളിൽ താഴെ, അത് 6 പീരീഡുകളിൽ കൂടുതലും ആയിരുന്നാൽ, 6-ൽ കൂടുതലും 16 താഴെയുമായാൽ അത് HSST ജൂണിയർ പോസ്റ്റാണ്. അതേസമയം 16 മുതൽ 25 വരെ പീരീഡുകൾ ആയിരുന്നു കഴിഞ്ഞാൽ അത് HSST പോസ്റ്റുമാണ്. ഈ ഒരു വ്യത്യാസമാണ് ഈ രണ്ടും തമ്മിൽ ഉള്ളത്. ഇനി ഈ HSST ജൂണിയറിന് സീനിയർ ആകാനുള്ള സാധ്യതകളുണ്ട്. HSST ജൂണിയറിൻ്റെ പ്രൊമോഷനാണ് HSST പോസ്റ്റ്. സാർ, ഈ HSST ജൂനിയറും HSST അത് കോൾ ഫോർ ചെയ്യുമ്പോൾ തന്നെ ആ പേരിലാണോ കോൾ ഫോർ ചെയ്യുക? തീർച്ചയായിട്ടും PSC നോട്ടിഫിക്കേഷൻ വരുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിലെ HSST ജൂണിയർ പോസ്റ്റും, മറ്റൊരു വിഷയമാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ HSST ആയിരിക്കും. രണ്ടും കൃത്യമായിട്ട് ഡിഫറൻസ് കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. സാർ, ഇനി നമുക്ക് സാറിന്റെ പൊസിഷനിലേക്ക് വരാം. സാർ കേരളത്തിലെ ഒരു സ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളാണ്. സാറിന്റെ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് വേണ്ടത്? ഏത് തരത്തിലാണ് അതിന്റെ നിയമനം നടക്കുന്നത്? കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആകണമെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ 12 വർഷത്തെ അധ്യാപന പരിചയം ഉണ്ടായിരിക്കണം. അത് HSST ജൂണിയർ ആകാം, HSST ആകാം. എന്നാൽ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൾ തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത് HSST മാത്രമാണ്. ഒരു HSST ജൂണിയറിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പൾ ആകാനുള്ള സാധ്യതയില്ല. 12 വർഷം സർവീസ് മാത്രം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്ന ടെസ്റ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റ്, അത് പാസ്സായെങ്കിൽ മാത്രമേ ഇൻക്രിമെൻ്റ് മുതലായ കാര്യങ്ങൾ ഉണ്ടാവൂ. ഇനി ഈ നിയമനത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75-25 പകരം ഇവിടെ 66-33 എന്നുള്ള രീതിയിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. അത് കൃത്യമായിട്ട് പറയാം. അതായത് ഇപ്പോൾ നിലവിൽ HSST മാരിൽ 66%, 3/2% HSST മാരുടെ പ്രൊമോഷൻ പോസ്റ്റായിട്ടാണ് പ്രിൻസിപ്പൾ. അതുപോലെ തന്നെ ബാക്കി 3/1 എന്ന് പറയുന്നത് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെയും AEOമാരുടെയും പ്രൊമോഷൻ പോസ്റ്റായിട്ടാണ് ബാക്കി 3/1 സീറ്റുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഹയർ സെക്കൻഡറി തലത്തിൽ ഈ ലാബ് ടെക്നീഷ്യൻ ഒക്കെയുള്ള പോലുള്ള പോസ്റ്റുകൾ, കാരണം ലാബൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമല്ലോ സയൻസുകാർക്കും മറ്റും, അപ്പൊ അത്തരം പോസ്റ്റുകളിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, എത്തരത്തിലാണ് അവിടേക്കുള്ള നിയമനം നടക്കുക? കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇപ്പോൾ ആകെയുള്ള ഒരു നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയാവുന്നത് ഈ ലാബ് അസിസ്റ്റന്റുമാരുടെ പോസ്റ്റാണ്. എല്ലാ സ്കൂളിലും രണ്ട് ലാബ് അസിസ്റ്റന്റുമാരെയാണ് നിയമിക്കാവുന്നത്. അവിടെ സയൻസ് വിഷയം ഉണ്ടായിരിക്കണം. സയൻസ് വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ ലാബ് അസിസ്റ്റന്റിന് നിയമനം നടക്കുകയുള്ളൂ. ഈ ലാബ് അസിസ്റ്റന്റിന് വേണ്ട യോഗ്യത SSLC കേരള PSC നടത്തുന്ന ഒരു ലാബ് അസിസ്റ്റന്റ് എക്സാമുണ്ട്. ഇത് രണ്ടും പാസ്സായ ഒരാൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും ഈ രണ്ട് തരത്തിലുള്ള സ്കൂളുകളിലും ലാബ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ബിഎഡ് പോലെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു സംഭവമാണ് എംഎഡ്. എംഎഡുകാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാകുന്നതിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു റിസർവേഷൻ വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എംഎഡുകാർക്ക് പ്രത്യേകം റിസർവേഷൻ ഒന്നുമില്ല. എംഎഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് പരീക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കും. സെറ്റിന് നിന്ന് ഒഴിവാകും എംഎഡ് അല്ലെങ്കിൽ എംഫിൽ ആകാം അല്ലെങ്കിൽ നെറ്റ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സെറ്റിന്റെ ആവശ്യം ഇല്ല. ഹയർ സെക്കൻഡറിയിൽ സെറ്റ് ഒഴിവാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആൾക്ക് ബാച്ചിലേഴ്സ് ഉണ്ടാവണം, മാസ്റ്റേഴ്സ് ഉണ്ടാവണം, പിന്നെ ബിഎഡും എംഎഡും ഉണ്ടാവണം. ഇനി നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് കോളേജിലേക്ക് പോവാം. കോളേജിൽ ഒരാൾക്ക് അധ്യാപകനാകണമെങ്കിൽ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? കോളേജ് അധ്യാപന യോഗ്യത ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അടുത്ത വർഷം തന്നെ 2021 ജൂലൈ മുതൽ അതിന് വ്യത്യാസം വരും. ഞാൻ ആദ്യം ഇപ്പോഴത്തെ യോഗ്യത പറയാം. ഇപ്പോൾ വേണ്ട യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 55% മാർക്കോടുകൂടി PG വേണം. UGC അല്ലെങ്കിൽ CSIR നടത്തുന്ന നെറ്റ് എക്സാമിനേഷൻ, അത് ലെക്ചർഷിപ്പ് ആകാം JRF ആകാം, അത് ക്ലിയർ ചെയ്തിരിക്കണം. ഈ രണ്ട് യോഗ്യതയുള്ള ഒരാൾക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏത് കോളേജിലും അതുപോലെ യൂണിവേഴ്സിറ്റിയിലും അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 2021 ജൂലൈ മുതൽ ഇതിനല്പം വ്യത്യാസം. നമ്മുടെ MHRD മിനിസ്ട്രി, അത് ഇതിന് മുമ്പിലാണ് പ്രകാശ് ജാവദേക്കർ HRD മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു തിരുത്തൽ വന്നത്. അതിങ്ങനെയാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം ലഭിക്കണമെങ്കിൽ PhD നിർബന്ധമാണ്. അതേസമയം കോളേജുകൾക്ക് അല്പ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. കോളേജുകളിൽ നിലവിൽ ഞാൻ ആദ്യം പറഞ്ഞ യോഗ്യത മതിയാകും. പക്ഷേ അസോസിയേറ്റ് പ്രൊഫസർ ആകണമെങ്കിൽ മാത്രമാണ് PhD നിർബന്ധമാക്കിയിരിക്കുന്നത്. സർ, ഇപ്പൊ സംസാരിച്ച സമയത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നും അസോസിയേറ്റ് പ്രൊഫസർ എന്നും പറഞ്ഞു. ഇത് കൂടാതെ നമ്മൾ പ്രൊഫസർ എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ എൻട്രി കേഡർ എന്ന് പറയുന്നത് എപ്പോഴും അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എപ്പോഴും എന്നല്ല, ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നേരിട്ട് പ്രൊഫസർ അപ്പോയിന്റ്മെന്റുകൾ നടക്കാറുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കോളേജുകളിലെ ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ 40 വയസ്സ് വരെ ആണ് അതിൻ്റെ ഏജ് പറയുന്നത്. SC ST OBC 2-3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 40 വയസ്സിൽ കയറുന്ന ആൾ 40 വയസ്സ് വരെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൽ പ്രവേശിക്കാൻ യോഗ്യതയുണ്ട്. അങ്ങനെ കയറുന്ന ഒരാൾ PhD കയറുന്ന സമയത്ത് തന്നെ PhD ഉണ്ടെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ അയാൾക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാം. ഇനി PhD ഇല്ലാത്ത ഒരാളാണെങ്കിൽ 14 വർഷം കഴിയുമ്പോഴാണ് അയാൾ അസോസിയേറ്റ് ആകുന്നത്. പിന്നെ പ്രൊഫസർ ആകുന്നത് ഈ വീണ്ടും അടുത്ത ഒരു സ്റ്റേജാണ്. അത് PhD അത് സംബന്ധിച്ച് വീണ്ടും ഉള്ള റിസർച്ച് പബ്ലിക്കേഷൻസ്, അയാൾ റിസർച്ച് ഗൈഡായിട്ട് വർക്ക് ചെയ്തത്, സർവീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയാണ് പ്രൊഫസർ ഗ്രേഡിലേക്ക് വരുന്നത്. നമ്മുടെ കോളേജുകളിൽ പൊതുവെ പ്രൊഫസർ ഗ്രേഡിലുള്ളവരുടെ എണ്ണം വളരെ വിരളമാണ്. സർ, നമ്മൾ PhD വേണം എന്ന് പറഞ്ഞല്ലോ, ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ, അതോ അതിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും, അത് PhD ആണെങ്കിലും നെറ്റ് ആണെങ്കിലും, നെറ്റ് നമുക്ക് ഇപ്പോൾ BEd ഉള്ള അല്ലെങ്കിൽ MEd ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എഡ്യൂക്കേഷനിൽ നെറ്റ് ക്ലിയർ ചെയ്യാം. അയാളൊരു സയൻസ് ഗ്രാജുവേറ്റ്, ഇപ്പോൾ കെമിസ്ട്രി MSc കഴിഞ്ഞ ആളാണെങ്കിൽ MSc കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് നെറ്റ് എക്സാം എഴുതാം. അപ്പോൾ അയാൾ കോളേജിൽ അധ്യാപകനാകാൻ കെമിസ്ട്രി അധ്യാപകനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നെറ്റ് കെമിസ്ട്രിയിൽ ക്ലിയർ ചെയ്യാം. ഇനി ട്രെയിനിങ് കോളേജിലാണെങ്കിൽ നെറ്റ് ഈ പറയുന്ന എഡ്യൂക്കേഷനിൽ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെയാണ് PhD കാര്യം. ഏത് വിഷയത്തിലാണ് നമ്മൾ നെറ്റിന് പകരമായിട്ട് വരുന്നതാണ് PhD,
അപ്പോൾ ഏത് വിഷയത്തിലാണ് നമ്മൾ അധ്യാപകൻ ആഗ്രഹിക്കുന്നത് അതിലാണ് നമുക്ക് പി എച്ച് ഡി ഉണ്ടാകേണ്ടത്. സർ, നേരത്തെ സെറ്റിന്റെ എക്സാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതിൽ എത്ര പേപ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അതുമാതിരി ഒന്ന് നെറ്റിന്റെ എക്സാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. NTA നമുക്ക് രണ്ട് നെറ്റ് എക്സാം ഉണ്ട് കേട്ടോ. അതിനകത്ത് മാനവിക വിഷയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെറ്റാണ് NTA കണ്ടക്ട് ചെയ്യുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്യുന്നു. ഇത് നമ്മൾ UGC നെറ്റ് എന്നാണ് ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത്. ഇതിൽ JRF ഉണ്ട്, അതുപോലെ തന്നെ ലെക്ചർഷിപ്പും ഉണ്ടാവും. അതിന് JRFന് പ്രായപരിധിയുണ്ട്, ലെക്ചർഷിപ്പിന് പ്രായപരിധിയൊന്നുമില്ല. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 81 വിഷയങ്ങൾക്ക് ഈ പരീക്ഷ നടക്കുന്നുണ്ട്, എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഇതിന് രണ്ട് പേപ്പറാണുള്ളത്. ആദ്യത്തേത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പറയുന്ന ഒരു പേപ്പർ, രണ്ടാമത്തേത് നമ്മുടെ സബ്ജക്റ്റാണ്, കോർ സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റാണോ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാകും ഉണ്ടാകുക. രണ്ടാമത്തെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് CSIR, സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ അവർക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. CSIR റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും റിസർച്ച് അസോസിയേറ്റുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയാണ് അവർ ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇത് 5 വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് ശാസ്ത്ര വിഷയങ്ങളാണ്, കെമിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, പിന്നെ എർത്ത് സയൻസ്. ഇങ്ങനെ 5 വിഷയങ്ങളിലാണ് എക്സാം നടക്കുന്നത്. ഇവിടെയും പറഞ്ഞ പോലെ 2 പേപ്പറുണ്ട്. ആ രണ്ടാമത്തെ പേപ്പർ 2 തിരിവുണ്ടെന്ന് മാത്രം, രണ്ടും സബ്ജക്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ 12 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് സങ്കല്പിക്കണം സർ, ആള് ഡ്രീം ചെയ്യുന്നത് ഇംഗ്ലീഷ് പ്രൊഫസർ ആകണം എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ അടുത്ത് ആ കുട്ടി ഏതൊക്കെ വിഷയങ്ങൾ എടുത്ത് എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 12 ക്ലാസ്സിൽ അയാൾക്ക് ഏത് സ്ട്രീമാണേലും കുഴപ്പമില്ല, കാരണം എല്ലാ സ്ട്രീമിലും ഇംഗ്ലീഷ് ഉണ്ടല്ലോ. അതിനുശേഷം BA ഇംഗ്ലീഷ് എടുക്കുമ്പോൾ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരിക്കും കൂടുതൽ നന്നായിരിക്കുക, കാരണം നെറ്റ് ക്ലിയർ ചെയ്യാൻ അതാണ് കൂടുതൽ നല്ലത്. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിനേക്കാളും ഫങ്ഷണൽ ഇംഗ്ലീഷിനേക്കാളും ഒക്കെ നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ അതിൽ BA ചെയ്യുന്നു. അതിനുശേഷം MA യൂണിവേഴ്സിറ്റി സെൻ്ററുകളിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്, ഇല്ലെങ്കിൽ കോളേജുകളിൽ ചെയ്യാം. MA ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നെറ്റ് എക്സാം എഴുതാം, ഫസ്റ്റ് ഇയർ തന്നെ നെറ്റ് എക്സാം എഴുതാം, നെറ്റ് ക്ലിയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ നെറ്റ് മാത്രം പോരാ, PhD ആവശ്യമുണ്ട്. അപ്പോൾ നെറ്റ് ക്ലിയർ ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം NEP വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇനി എംഫിൽ ഇല്ലാത്തതുകൊണ്ട് നെറ്റ് ക്ലിയർ ചെയ്ത ഉടൻ തന്നെ അവർ ഈ PG കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് തന്നെ റിസർച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നെറ്റ് ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് റിസർച്ചിന് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റൈവൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉടൻ റിസർച്ചിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നമ്മുടെ എഡിറ്റ് കോളേജുകളിൽ നിയമനത്തിന് അപേക്ഷിക്കാം, അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ PSC നോട്ടിഫിക്കേഷൻ വരും, അപ്പോഴും അപേക്ഷിക്കാം. സർ, എംഫിൽ PhD ഇതിനകത്ത് എംഫിൽ ഈ പുതിയ NEP പ്രകാരം പോവാണ്, ബട്ട് സ്റ്റിൽ എന്താണ് ഈ എംഫിൽ, എന്താണ് PhD? സർ, ഇത് മറുപടി പറയുമ്പോൾ ഇതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ കുഞ്ഞിനെ മനസ്സിൽ കണ്ടിട്ട് വേണം സാർ മറുപടി പറയാൻ. കാരണം ഇതൊരുപക്ഷെ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ തോന്നുമ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള സംഭവമല്ലേ എന്ന്, ബട്ട് അല്ല. എനിക്ക് ഒത്തിരി പേര് ഇതിങ്ങനെ സംശയമായിട്ട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് അറിയില്ല. പലരും കേട്ടിട്ടുണ്ട് PhD എടുത്താൽ ഡോക്ടർ ആവാം, പക്ഷെ ഇത് എന്താണ്, എപ്പോൾ പഠിക്കേണ്ടതാണ്, ദേ ഡോണ്ട് നോ. അപ്പൊ അങ്ങനെയുള്ളവരെ മനസ്സിൽ കണ്ടിട്ട് എന്താണ് ഈ എംഫിൽ, എന്താണ് PhD ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? എംഫില്ല് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് വിഷയത്തിലാണോ അതിനകത്തുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇത് സാധാരണ 1 വർഷമാണ്, അത് 1.5 വർഷം വരെ ആകാം. എംഫില്ല് സാധാരണ യൂണിവേഴ്സിറ്റിയിലാണ് നടക്കുന്നത്, ചില റിസർച്ച് സെൻ്ററുകളുള്ള കോളേജുകളും നടത്താറുണ്ട്. എംഫിൽ കോഴ്സുകൾ പൊതുവേ കുറവാണ്, കാരണം എംഫിലിന് വേണ്ടി പ്രത്യേകം അധ്യാപകരെ നിയമിക്കാൻ സാധ്യമല്ല. റിസർച്ച് ഗൈഡുകളൊക്കെ തന്നെയാണ് എംഫിലിൽ ടീച്ചിങ് നടത്തുന്നത്. എംഫിൽ കോഴ്സുകൾ ഇപ്പോൾ കുറവാണ്. ഇതിന് ഒരു പ്രത്യേകത, ഇവിടെയുള്ള സീറ്റുകളുടെ എണ്ണം കൃത്യമല്ല, ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അവിടെയുള്ള റിക്വയർമെൻറ്സ് അനുസരിച്ച് മാത്രമേ സീറ്റുകൾ ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50% മാർക്ക് നമുക്ക് PG ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് എംഫിലിന് വേണ്ടി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ക്ലിയർ ചെയ്താണ് എംഫിലിന് ഇവർ യോഗ്യത നേടുന്നത്. പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ എംഫിലിന് ചേരുന്ന കുട്ടികൾ എംഫിലിൻ്റെ വഴിയെ അവർ പതുക്കെ റിസർച്ചിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. എംഫില് റിസർച്ചിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് പൊതുവെ കണ്ടു കാണുന്നത്. ഇപ്പോൾ അത് റിസർച്ചാണ് ഇപ്പോൾ ആവശ്യവും അതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കൂടുതലും ആ രീതിയിലാണ് എംഫിലിന് ആ രീതിയിലേക്കാണ് PhD യിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം.
ഇനി പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ പി എച്ച് ഡിയും ഇതുപോലെ തന്നെയാണ്. പി എച്ച് ഡി നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് റിസർച്ച് വർക്കാണ്. ഒരു പി എച്ച് ഡി നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം കാലഘട്ടം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. 3.5 വർഷത്തിന് മുമ്പ് ആർക്കും പി എച്ച് ഡി ലഭിക്കുകയില്ല. അതിനുശേഷം മാത്രമേ ഉള്ളൂ. അത് നീണ്ടുപോകാം, 4.5 വർഷം അങ്ങനെയൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ പി എച്ച് ഡി ചെയ്യുമ്പോൾ അത് റെഗുലർ മോഡിലെ നമുക്ക് ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ രജിസ്ട്രേഷൻ എപ്പോഴും റെഗുലർ ആയിരിക്കണം. കാരണം ഇപ്പോഴുള്ള എല്ലാ പി എച്ച് ഡി വർക്കുകൾക്കും 6 മാസം ആദ്യത്തെ 6 മാസം കോഴ്സ് വർക്ക് ചെയ്യാനുണ്ട്. ആ കോഴ്സ് വർക്ക് കൃത്യമായിട്ട് അറ്റൻഡൻസ് ഉള്ളതാണ്. അതിന് 6 മാസത്തെ കോഴ്സ് വർക്ക് കൃത്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റെഗുലറായിട്ട് തുടങ്ങിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ അത് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം. പക്ഷെ തുടക്കം ഇങ്ങനെയാണ് എങ്കിൽ അതിന് അംഗീകാരം കിട്ടുകയുള്ളൂ. പി എച്ച് ഡിക്ക് തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോളേജുകളിൽ അധ്യാപക നിയമനം, കോളേജ് അധ്യാപകൻ എന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ മനസ്സിലെ സ്വപ്നമാണ്, അത് എനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പി എച്ച് ഡി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ പി എച്ച് ഡി ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിലെ 500 ആദ്യത്തെ 500 യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുന്നവർക്ക് പ്രത്യേക പരിഗണന തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് നമ്മുടെ MHRD മിനിസ്ട്രി അറിയിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം അത് നമുക്ക് JRF കൂടി ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് ഡിസ്റ്റൻസ് മോഡിലോ മറ്റോ ഇത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ? അത് സാധ്യമാണോ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? പി എച്ച് ഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു കോഴ്സ് വർക്ക് കമ്പൽസറിയാണ്. അങ്ങനെ വരാൻ കാരണം പല പി എച്ച് ഡികളും നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, കോപ്പി ആണെന്നുള്ള പരാതികളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ ക്വാളിറ്റി അഷുറൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 6 മാസം കോഴ്സ് വർക്ക് ഉണ്ടാകണം. ആ കോഴ്സ് വർക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ നേരിട്ട് ചെന്ന്, എവിടെയാണോ നിങ്ങൾ പി എച്ച് ഡി ചെയ്യുന്നത് അവിടെ ചെന്ന് അറ്റൻഡൻസ് വേണ്ടി വരുന്നതാണ്. ഒരുപക്ഷെ അതിനുശേഷം നിങ്ങൾക്കത് പാർട്ട് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഒരുപക്ഷെ ഡിസ്റ്റൻസ് മോഡിലേക്ക് മാറ്റാം. പ്രത്യേകിച്ച് മാനവിക വിഷയങ്ങളൊക്കെ ആണെങ്കിൽ സാധിക്കുമായിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ അവിടെ നിന്ന് കിട്ടുന്ന പി എച്ച് ഡിക്ക് അത് ആ യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡിക്ക് അഫിലിയേഷൻ ഉള്ളതാണോന്നും, അത് നമുക്ക് കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. സർ, പാർട്ട് വണ്ണിന്റെ ഡൗട്ട്സും കൂടി ചോദിച്ചുകൊണ്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന്റെ സംശയം തീർന്നിട്ടില്ല. നമ്മൾ ഇനിയും നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഷുവറാണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളും വരും. സർ, ഒരു പാർട്ട് 3 സമയം അനുവദിച്ചു തരുമോ? കുട്ടികൾക്ക് വേണ്ടിയല്ലേ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. കാരണം ഐ എം ഷുവർ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും സർ. അപ്പൊ അത് സാറിനെ പോലെ ഒരാളാണ് എപ്പോഴും അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്, ആ ഒരു മേഖലയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. എത്ര ഞങ്ങളെ പോലുള്ള ആൾക്കാരുണ്ട് എങ്കിലും ഐ ഓൾവേസ് ഫീൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിൽ ഏറ്റവും ബെറ്റർ. അപ്പൊ സാറിന്റെ ഒരു സമയം എനിക്ക് ഒരിക്കൽ കൂടി തരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന ആ സംശയങ്ങളും കൂടി ചേർത്തിട്ട് നമുക്കൊരു പാർട്ട് 3 ചെയ്യാമായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ജോബി സാറിനോടൊപ്പമുള്ള വീഡിയോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത് പാർട്ട് 2 തീരില്ല, കാരണം ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ട് സാറിനോട് ചോദിക്കാനായി. ആ സംശയങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു പാർട്ട് 3 കൂടി ചെയ്യാം. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു സർ, അദ്ദേഹം സമ്മതിച്ചു പാർട്ട് 3 വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാമെന്ന്. ഇനി നിങ്ങളുടെ അധ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ അതിനെ പ്ലേസ് ചെയ്യുക. ദയവ് ചെയ്ത് മറ്റ് ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ ചോദിക്കരുതേ, കാരണം വേറുള്ള കോഴ്സുകളുടെ ചോദ്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും അതിൻ്റെ വീഡിയോയുടെ താഴെ ഇടാതെ മറ്റു പല വീഡിയോയുടെയും താഴെ കൊണ്ട് കമൻറ്റുകളായിട്ട് ഇടാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഇതിൻ്റെ താഴെ ചോദിക്കുക. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു പാർട്ട് 3 ചെയ്യാം. അതും കൂടെ ആകുമ്പോൾ നിങ്ങളുടെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വറീസ് എല്ലാം ക്ലിയർ ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.